എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയൻ കേരള ഉത്സവ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയയിലെ കേരള ജോബിൻ്റെ വേക്കൻസിനെ പറ്റിയും അതിൻ്റെ അപ്ഡേറ്റ്സ്, പിന്നെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിലോട്ട് ഡിസ്കസ് ചെയ്തതാണ്. ആ ഒരു വീഡിയോയ്ക്ക് വളരെ യൂസ് തന്നെയായിരുന്നു. കുറേ ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഉണ്ടായിരുന്നു. കേരള ജോബിൻ്റെ വേറൊരു അപ്ഡേറ്റിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി തന്നെയാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ് ആസിഡ് രജിസ്ട്രേഷൻ്റെ പ്രോസസ്സാണ്. അത് കൂടാതെ സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സർവീസൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒത്തിരി കോൾസൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാത്തത് ഈ ഒരു കേരള ജോബ് അവൈലബിലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞു. പക്ഷേ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ച് നമുക്ക് കുറേ കോൾസ് വരാറുണ്ട്. അപ്പോൾ ഞാൻ കരുതി ആ ഒരു ഡീറ്റെയിൽസ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാവർക്കും അറിയേണ്ട കാര്യം ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് കേരള ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്, അത് പോസിബിൾ ആണോ, അത് കൊടുത്തു തുടങ്ങി ഏജൻസിനെ റെക്കമെൻഡ് ചെയ്യാമോ, നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ടോ, അങ്ങനെ നിരവധി കമൻസുകളും കോൾസുകളുമാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഡിവിജ്വലായി നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതിലും നല്ലത് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഈ ഒരു ഓപ്ഷൻ നോക്കുന്ന ആളുകൾക്കും അത് ഹെൽപ്ഫുൾ ആകുമല്ലോ എന്ന് കരുതിയാണ് നമ്മൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള റീസൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ കേരള ജോബിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽ അസസ്മെൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ചെയ്യാൻ പറ്റുന്നത് ആർക്കൊക്കെ ആണെന്നൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞതാണ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യം കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ക്ലാരിറ്റി കിട്ടില്ല. അതുകൊണ്ട് പ്രീവിയസ് വീഡിയോനെ നിങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഐഡിയ കിട്ടും. ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളൊന്നും ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവർക്കും അറിയാത്ത ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഓസ്ട്രേലിയയിലെ കേരള ജോബ് കിട്ടുമോ, അത് തുടങ്ങിയോ, ഏത് ഏജൻസിയാണെന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഓസ്ട്രേലിയയിലെ കേരള ജോബിന് വേണ്ടിയിട്ട് ഇതുവരെയും പുറത്തുനിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. വേറെ ഒന്നുമല്ല, അവിടെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ടേജ് ഒന്നും ഇല്ല. നമ്മൾ നേരത്തെ വിചാരിച്ചതുപോലെ യു കെയിലൊക്കെ പോലെ അത്രയും വലിയൊരു ഷോർട്ടേജ് ഒന്നും ഓസ്ട്രേലിയയിലില്ല. അവിടെ ഇപ്പോൾ തന്നെ അത്യാവശ്യത്തിന് ആളുകളുണ്ട്. സ്റ്റുഡൻറ്റ് വിസയിൽ പോയ ആളുകളൊക്കെ മിക്കവാറും പാർട്ട് ടൈം ചെയ്യുന്നത് ഈ നാട്ടിൽ നിന്നൊക്കെ സർട്ടിഫിക്കറ്റ് 3 കോഴ്സ് ചെയ്തതിന് ശേഷം അവർക്ക് സ്റ്റുഡൻറ്റ് വിസയിട്ട് പോയി കഴിഞ്ഞാൽ അവരെ പാർട്ട് ടൈം ചെയ്യുന്നത് കെയർ ഹോമിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ജോബുകൾ പാർട്ട് ടൈമായിട്ട് കുറേ സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് സ്റ്റഡീസ് കഴിഞ്ഞ ആളുകൾ സർട്ടിഫിക്കറ്റ് 3 ഒക്കെ ചെയ്തിട്ട് അവരുടെ വർക്ക് വിസയിലേക്ക് മാറുന്ന ടൈമിൽ മിക്ക ആളുകളും കേരള ജോബിൻ്റെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ യു കെയിലെ പോലെ അത്രയും അവസരങ്ങൾ ഓസ്ട്രേലിയയിൽ ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും. സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഒരു ഏജൻസിക്കും കെയർ ഹോമിന്ന് പറയുന്ന ടൈപ്പ് റെഡി ആയിട്ടില്ല എന്നുള്ളതാണ്. വേറൊന്നുമല്ല, അവിടെ അത്രയും ഒരു വേക്കൻസി ഇല്ലാത്തത് കൊണ്ട് തന്നെ എംപ്ലോയറിന് ആവശ്യമില്ല പുറത്തുനിന്ന് അല്ലെങ്കിൽ വേറൊരു കൺട്രിയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ആ ഒരു ടൈപ്പ് അധികം ആർക്കും കൊടുക്കാത്തത്. നമ്മൾക്ക് തന്നെ ഓസ്ട്രേലിയയിൽ ടീമുണ്ട്, നമ്മൾ ട്രൈ ചെയ്തിരുന്നു ടൈപ്പ് എടുക്കാനായിട്ടൊക്കെ, ഇതുവരെ അത് സാധിച്ചിട്ടില്ല. എനിക്കറിയാൻ കഴിഞ്ഞതും ഇതുവരെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസികൾ കേരള ജോബിൻ്റെ റിക്രൂട്ട്മെൻറ്റ് തുടങ്ങിയിട്ടില്ല എന്നാണ്. ഫ്യൂച്ചറിൽ കിട്ടുക എന്നുള്ള കാര്യവും നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇനിഷ്യൽ അസസ്മെൻറ്റ്, ഒരു അസസ്മെൻറ്റ് പറയുന്നുണ്ട്, ആ ഒരു അസസ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു വേക്കൻസിയോ ഓപ്പണിങ്ങോ കൂടുതൽ വരുമ്പോഴേക്കും ഈ ഒരു പോസിറ്റീവ് സ്കിൽ അസസ്മെൻറ്റ് കിട്ടിയ ആളുകൾക്ക് ഇൻഡിവിജ്വലായിട്ട് തന്നെ അവർക്ക് തന്നെ ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു കാര്യം ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കും. വേറൊരു കാര്യം അറിയാതെ കഴിഞ്ഞത് കേരളത്തിലുള്ള കുറേ ഏജൻസികൾ അവർ ഓൾറെഡി റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇതുവരെ ആർക്കും ടൈപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, നിങ്ങൾ അതിലൊന്നും പോയി തലനിക്കാതെ ഇരിക്കുക. 10 ലക്ഷം 15 ലക്ഷം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയുടെ കേരള വിസയുടെ കാര്യങ്ങൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പല ഏജൻസികളും ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട്. അതൊന്നും സത്യമല്ല. അവിടെ ഇതുവരെ ഒരു ആൾ പോലും ഓവർസീസിൽ നിന്ന് കയറി പോയിട്ടില്ല. ഈ ഒരു സ്കിൽ അസസ്മെൻറ്റ് നടക്കുന്നത് തന്നെ ഉള്ളൂ. ഏജൻസികളാണെങ്കിലും അതുപോലെ കെയർ ഹോംസൊക്കെ ആണെന്നുണ്ടെങ്കിലും
അവർ ജോബ് വേക്കൻസിയുടെ കാര്യങ്ങളൊന്നും സൈറ്റുകൾ അപ്ലോഡ് ചെയ്യാനായിട്ടോ അപ്ഡേറ്റ് ചെയ്യാനായിട്ടോ തുടങ്ങിയിട്ടില്ല. ഇതൊന്നും തുടങ്ങാതെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഏജൻസികൾ ഇങ്ങനെ തയ്യപ്പെടുത്തിയതെന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് ഫേക്ക് ആയതുകൊണ്ടാണ് അവരിങ്ങനെ ആദ്യം തന്നെ 1,00,000 രൂപ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് എന്നൊക്കെ പറഞ്ഞ് കുറേ രമിനോട് പേടിക്കുന്നത്. അത്യാവശ്യം വലിയ കൺസൾട്ടൻസികൾക്ക് പോലും ഇതുവരെ ടൈപ്പ് എടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരുടെയും ആ ഒരു ഡൗട്ട് മാറിയെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് പേര് ചോദിക്കാറുണ്ട്, നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ടോ? തോന്നുന്നത് നമ്മളതിൻ്റെ സ്കിൽ അസസ്മെൻറ്റ് മാത്രമാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ജോബ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എംപ്ലോയറുടെ കയ്യിൽ അല്ലെങ്കിൽ എംപ്ലോയർക്ക് നമ്മൾ ഒരു അസസ്മെൻറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ ആൻമാക്കിലെ ഒരു സ്കിൽ അസസ്മെൻറ്റ് ചെയ്യും. അതിനുശേഷം 8 ആഴ്ച എടുക്കുന്നതിൻ്റെ റിപ്പോർട്ട് കിട്ടാൻ, ആ റിപ്പോർട്ട് കിട്ടി അത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം നമുക്കൊരു എംപ്ലോയറെ നോക്കാവുന്നതാണ്. അത് സെക്കൻഡ് സ്റ്റേജ് ആയ എംപ്ലോയറെ സെർച്ച് ചെയ്യുന്ന ആ ഒരു സമയം എത്തിയിട്ടില്ല. എല്ലാവരും സ്കിൽ അസസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേക്കൻസി വരുന്നതനുസരിച്ച് സൈറ്റുകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് സ്കിൽ അസസ്മെൻറ്റ് പോസിറ്റീവായിട്ട് കിട്ടിയ ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഹെൽപ്പ് മാത്രമാണ് നമ്മുടെ ഏജൻസി അല്ലെങ്കിൽ നമ്മുടെ കൺസൾട്ടൻസി ചെയ്യുന്നത്. വേറെ യാതൊരുവിധ ജോബ് പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും കേരള ജോബിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ജോബ് പ്ലേസ്മെൻറ്റ് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ നമുക്കതിന് ഈ ഒരു ആൻസർ തന്നെയായിരിക്കും പറയാനുണ്ടാവുന്നത്. സ്കിൽ അസസ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു അസസ്മെൻറ്റ് ചെയ്ത് 8 ആഴ്ച എടുക്കുമ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കിട്ടാൻ. പിന്നെ വേറൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഞങ്ങൾ ത്രൂ സ്കിൽ അസസ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ തന്നെ റെസ്യൂമേയും അതുപോലെ കവർ ലെറ്ററും പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഫ്രീ ആയിട്ട് തന്നെയാണ്. വൺസ് നമ്മുടെ കാൻഡിഡേറ്റ് ആയിട്ട് ഈ അസസ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും പോസിറ്റീവ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എംപ്ലോയർ ജോബ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേക്കൻസിയൊക്കെ സൈറ്റുകളിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അവനെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ അവരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സി വിയും ഈ ഒരു കവർ ലെറ്ററും ഒക്കെ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലൊരു കവർ ലെറ്ററും സി വി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേ ത്രൂ കോണ്ടാക്ട് ചെയ്യും. ഇതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. ആദ്യം സ്കിൽ അസസ്മെൻറ്റ് അത് ഓക്കെ ആയി കഴിഞ്ഞാൽ ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ അത് എംപ്ലോയറും സീക്ക് ഇൻഡീഡ് പോലുള്ള സൈറ്റുകളിൽ അവരെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ കയറി വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് ഏതെങ്കിലും ഏജൻസികളെ സജസ്റ്റ് ചെയ്യാമെന്നൊക്കെ. ഇതുവരെ ഒരു ഏജൻസികളും ഇങ്ങനെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് അവരെ സജസ്റ്റ് ചെയ്യാനും പറ്റില്ല. ഏജൻസികൾക്കൊന്നും ടൈപ്പ് കിട്ടാത്തത് കൊണ്ട് നമ്മൾക്ക് വിശ്വസിച്ച് ഒരാളെ പറയാനായിട്ട് പറ്റത്തില്ല. കുറേ ആളുകൾ ഈ ഏജൻസിയുടെ ഓരോ ഏജൻസികളുടെ പേരൊക്കെ പറ്റാണ് ചോദിക്കാറുണ്ട്. ഇവർ ഫേക്ക് ആണോ ജെനുവിൻ ആണോ, ഇവർ നമുക്ക് ജോബ് ഓഫർ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, 10,00,000 കൊടുക്കാൻ പറയും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചാൽ നമ്മൾക്ക് ക്ലിയർ ആയിട്ട് ഇത് തന്നെയാണ് പറയാനുള്ളത്. ഏജൻസികൾക്ക് ആർക്കും ഇതുവരെ ടൈപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും എൻഷുർ ചെയ്തിട്ട് ശേഷം മാത്രം അത് ചെയ്യുക. അതായത് ഒത്തിരി പേര് ഇതുപോലെ പറ്റിക്കപ്പെടാറുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള എൻക്വയറികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, നമ്മൾ അതിന് റിപ്ലൈ ചെയ്യുന്നതാണ്. സ്കിൽ അസസ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആണെങ്കിൽ നമ്മളെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം. അല്ലാത്ത ഡൗട്ട്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻസിലാണ് മറുപടി കൊടുക്കുന്നത്. സ്കിൽ അസസ്മെൻറ്റ് ചെയ്യുന്നത് പേഴ്സണൽ കെയർ അസിസ്റ്റൻറ്റ്, നഴ്സിംഗ് സപ്പോർട്ട് വർക്കർ, പിന്നെ ഡിസേബിൾഡ് കെയറോ ഏജ്ഡ് കെയർ വർക്കർ, ഇങ്ങനെ ഇത്രയും ആണ് സ്കിൽ അസസ്മെൻറ്റ് ചെയ്യുന്നത്. അത് ഒന്ന് ആൻമാക്കും, പിന്നെ വരണം ACWA. ഇതിൻ്റെ രണ്ടിൻ്റെയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അസസ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. കുറേ ഫേക്ക് ആയിട്ടുള്ള ഏജൻസികളൊക്കെ ഇപ്പോൾ പൈസ മേടിക്കുന്നുണ്ടെന്ന് നമ്മുടെ കാൻഡിഡേറ്റ്സ് പറഞ്ഞതുകൊണ്ട് അവർക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.